المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بحي الصفراء ببريدة السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد سنة حضرني يرايا سخوذرن سامو كلي ساموهم أجمعن ولا ولره ويابغم ما ينلك. പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അത് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഒംബ്ര കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന പുണ്യഭൂമിയിലെത്തിയ ഒരു ഒംബ്ര ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽപ്പെട്ട മെമ്പർമാരെ പുരോഹിതന്മാർ സിയാറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എവിടേക്കൊക്കെയോ കൊണ്ടുപോയി അവിടെ കാണുന്ന മരവും മുള്ളും ഒക്കെ മുത്തി മണത്ത് അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന ഒരു ദയനീയമായ രംഗം ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ സഹോദരങ്ങളെ അത് കണ്ട സമയത്ത് വളരെയധികം വേദന തോന്നി തെൽബിയത്തിൻ്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല ലബൈഖ് അള്ളാഹുമ ലബൈഖ് ലബ്ബൈക്കല ശരീ കല കലബൈ നിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിതാ നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നു നിനക്ക് പങ്കുകാരില്ല നിനക്ക് പങ്കുകാരില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മുടെ ഉമ്മബാപ്പമാരെ കൊണ്ടാണ് ഈ നിലയ്ക്കുള്ള ഏർപ്പാടുകൾ പുരോഹിതന്മാർ ചെയ്യിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരു റമ്രകർമ്മം നിർവഹിക്കുക എന്നത് പലരുടെയും വലിയ ഒരു പ്രതീക്ഷയാണ് അതിനുവേണ്ടി പല ആളുകളും അള്ളാഹുവിൻ്റെ ഭവനം വന്ന് കാണാൻ അവിടെ വന്ന് ഒന്ന് ഉമ്പ്ര നിർവഹിക്കാൻ കാശ് സ്വരൂപിക്കുകയും ജീവിതത്തിലെ ആ വലിയ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി പല നിലക്ക് കഷ്ടപ്പെട്ടുകൊണ്ടാണ് പല സഹോദരങ്ങളും സഹോദരികളും അതേപോലെ തന്നെ മാതാപിതാക്കളുമൊക്കെ നാട്ടിൽ നിന്ന് ഉമ്പ്രക്ക് വരുന്നത് അങ്ങനെ ആ വരുന്ന പാവപ്പെട്ട സാധുക്കളുടെ കീശയിലുള്ള കാശ് പോക്കറ്റടിക്കുന്നു എന്ന് മാത്രമല്ല ഏറ്റവും ഒരു മുസ്ലിമിൻ്റെ പരിഭാവനമായ ഈമാനും പലപ്പോഴും ഇത്തരം ഗ്രൂപ്പുകളിൽപ്പെട്ട പുരോഹിതന്മാർ പോക്കറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് സഹോദരന്മാരെ നമ്മൾ ഈ കാണുന്നത് ഈ സമയത്ത് ഓർമ്മ വരുന്നത് അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരു വചനമാണ് അള്ളാഹുസുബാന പറഞ്ഞല്ലോ യാ സത്യവിശ്വാസികളെ ഇന്ന അഹ്ബാരി പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം ആളുകൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയാണ് ധനം തിന്നുന്നു എന്ന് മാത്രമല്ല വയസ്സുദ്ധൂന് അൻസബീലില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു നേരായ മാർഗ്ഗം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയില്ല സത്യമാർഗം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയില്ല സഹോദരങ്ങളെ അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ പരിചയമുള്ള എത്രയോ ആളുകൾ ഇതുപോലെയുള്ള ഉം്ര ഗ്രൂപ്പുകളിൽ വന്ന് നാട്ടിൽ നിന്നൊരു നിശ്ചിതമായ തുക അവരിൽ നിന്ന് വാങ്ങുന്നു എന്ന് മാത്രമല്ല ഇവിടെ എത്തിയതിനു ശേഷം പല സ്ഥലങ്ങളിലേക്കും സിയാറത്താണെന്ന് പറഞ്ഞ് അവ പാവപ്പെട്ട സഹോദരന്മാർ സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് ഉമ്മ പാപ്പമാരുടെ അരികിൽ നിന്ന് അവരുടെ കയ്യിലുള്ള ബാക്കിയുള്ള കാശും പോക്കറ്റടിച്ച് സാധുക്കളെ വഞ്ചിക്കുന്ന എത്രയോ രംഗങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളുടെ കൂടെ ഉമ്പ്രക്ക് വന്ന പല ആളുകളും അതിൻ്റെ വേദനകൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ വീഡിയോ ക്ലിപ്പിൽ കണ്ടത് ശുദ്ധജാഹിലീയത്തല്ലേ ഈ ചെയ്യുന്നത് ശുദ്ധ ശുദ്ധജാഹിലീയത്തല്ലേ മരത്തെ മുത്തുകയും ഉരതുകയും തടവുകയും ഒക്കെ ചെയ്ത് വറക്കത്തെടുക്കുന്നത് വിശുദ്ധ ഖുർആൻ ഇതിനെയല്ലേ വിരോധിച്ചത് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള സമ്പ്രദായങ്ങളല്ലേ നിലനിന്നിരുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തു നജമിലൂടെ അള്ളാഹു ചോദിച്ചില്ലേ അഫർ ചോദിച്ചില്ലേയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബാന ഹുല പറഞ്ഞില്ലേ ആരായിരുന്നു ലാത്ത തീർത്ഥാടകർക്ക് പായസം വിളമ്പിക്കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ പിന്നീട് ആരാധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കബർ ആ ആദരിച്ചുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി ഉസ്സയ ആരായിരുന്നു അതൊരു പുണ്യവൃക്ഷമായിരുന്നു എന്നാണ് മക്കയുടെയും ത്വായിഫിനും ഇടയിലുള്ള ഒരു പുണ്യവൃക്ഷമായിരുന്നു അത്രേ ഉസ്സ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചാണ് പരാമർശിച്ചത് മക്കാ വിജയത്തിന് ശേഷം ഖാലിദ് ബിൻ വലീദിനെ അയച്ചുകൊണ്ടാണ് ആ വൃക്ഷത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുറിച്ച് കളഞ്ഞത് നോക്കൂ നിങ്ങൾ ഇതുപോലെയുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ നിലനിന്നിരുന്നില്ലേ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഇസ്ലാം അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ ഒരു നിലക്കും അംഗീകരിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ ചരിത്രത്തിൽ ഹുനൈൻ യുദ്ധത്തിലേക്ക് സഹാബത്ത് പോകുന്ന അവസരത്തിൽ സഹാബത്ത് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ മുഷിരിക്കുകൾ അവരുടെ ആയുധങ്ങൾ വാളുകൾ തൂക്കിയിട്ട് പുണ്യമെടുത്തിരുന്ന അവർ ഭജനം ഇരുന്നിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ അരികിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഞങ്ങൾ പറഞ്ഞു അവർക്ക് ഉള്ള ഈ മരം ധാത്തു അൻവാത്തിനെ പോലെ ഞങ്ങൾക്കും ഒരു അൻവാത്തിനെ നിശ്ചയിച്ചു തരണമേ ഞങ്ങൾക്ക് പുണ്യമെടുക്കാൻ ഞങ്ങൾക്ക് വറക്കത്തെടുക്കാൻ ഞങ്ങൾക്ക് ആദരിക്കാൻ ഒരു വൃക്ഷത്തെ അങ്ങ് നിശ്ചയിച്ചു തരണമേ എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ റസൂൽ അള്ളഹി സല്ലാഹു അലഹി വസ്ല്ലമിനോട് സഹാബത്ത് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് അവിടെ പറഞ്ഞു എന്താണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഇസ്രായേൽ ജനത നന്ദി കെട്ട ഇസ്രായേൽ സമൂഹം പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ത് ഇജ് അല്ലന ഇലാഹൻ കമാലഹും ആലിഹ അതെ അവരാരാധിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഇലാഹുകളെ ദൈവങ്ങളെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്ന് മൂസ അൽ ഇസ്ലാമിനോട് ഇസ്രായേൽ ജനത പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് തൻ്റെ ജനതയോട് സഹാബത്തിനോട് റസൂൾ അള്ളാഹി സ്വല്ലു അലി സ്വല്ല പറയൻ എന്നിട്ട് അവിടുന്ന് അവസാനം പറയാണ് ലെത്തർ കപുന്ന സനനമൻഖാന കപുലക്കും അതെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങളുടെ ചര്യകളെ നടപടിക്രമങ്ങളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൻ്റെ നേർക്കാഴ്ചയാണ് ഇതും ഇതുപോലെയുള്ള രംഗങ്ങളും ഒക്കെ നമ്മൾ ലോകത്ത് കാണുന്നത് പരിശുദ്ധ ഊംഭ്രകർമ്മത്തിന് വന്ന് കൊണ്ടുവന്നതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ ഇരുന്ന ഗുഹയാണെന്ന് പറഞ്ഞ് ഏതോ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി അവിടെ കസ്തൂരിയുടെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നമസ്കരിപ്പിക്കാനും അതേപോലെ തന്നെ അവിടെയുള്ള അവിടെ ഇരുന്നു കൊണ്ട് അവിടെ വിവാദത്തെടുക്കുവാനും വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് അതേപോലെ തന്നെ ഉഹുദിൽ നിന്നുള്ള മണ്ണ് കോരിയെടുക്കാൻ വേണ്ടി പലരും പറഞ്ഞു എന്ന് ഇങ്ങനെ ജനങ്ങളെ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന നിലക്ക് ഒരു വലിയ ലോബി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം എന്താണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഒരു മരം അതിന് കുറേ ആളുകൾ അരുതുക അതേപോലെ തടവുക എന്നിട്ട് വറക്കത്തെടുക്കുക അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ സഹാബത്ത് ഇങ്ങനെയുള്ള മരങ്ങളെ മരങ്ങളെക്കൊണ്ട് വറക്കത്തെടുത്തിട്ടുണ്ടോ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ സഹോദരങ്ങളെ ഇസ്ലാമിലുണ്ടോ ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കലും അംഗീകരിക്കുന്നില്ല നമുക്കറിയില്ലേ ചരിത്രം ബൈ അതുരിലുവാൻ പ്രസിദ്ധമായ സന്ധി നടന്ന സന്ധി നടന്ന ഷജർ തുരിലുവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം ആ വൃക്ഷം സ്വഹാബത്ത് പറയുകയാണ് നബി നമുസലാഹു അലൈഹി വസ്ലും ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചല്ലേ സന്ധി നടത്തിയത് ബൈ അതുരിലുവാൻ പ്രസിദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് ആ വൃക്ഷം ആ സന്ധി നടന്ന അതിൻ്റെ താഴെയാണല്ലോ സന്ധി നടന്നത് ആ വൃക്ഷം പിന്നീട് അപ്രത്യക്ഷമായി സഹാബത്ത് പറയാണ് ഞങ്ങളതിനെ കുറിച്ച് ഞങ്ങളതിനെ കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നീട് അടുത്ത വർഷം ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളത് കണ്ടില്ല എന്ന് സഹാബത്ത് പറയുന്നു അത് അപ്രത്യക്ഷമായി പോയി ആ അപ്രത്യക്ഷമായി പോയതിൻ്റെ ഹിക്കുമത്തിനെ കുറിച്ച് മഹാന്മാരായ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും മഹാനായി ഇബിൻ ഹജർ റഹിമഹുല്ല തൻ്റെ ഫത്തുഹുൽ ബാരിയിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം വഹുവ ഖൈരി അതെ അത് അപ്രത്യക്ഷമായതിൽ ഹിക്കുമത്തുണ്ട് ഫിത്തനെ ഇല്ലാതിരിക്കാൻ ഈ ഫിത്തന ഉണ്ടാകാതിരിക്കാനായിരിക്കാം അത് അപ്രത്യക്ഷമായത് എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ആ വൃക്ഷമങ്ങാനും അവിടെ അവശേഷിപ്പുണ്ടായിരുന്നെങ്കിൽ ബാക്കിയായിരുന്നുവെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു വിവരമില്ലാത്ത ചില പടുജാഹിലുകൾ അതിനെ ആദരിക്കുമായിരുന്നു ചില ആളുകൾ വിശ്വസിക്കുമ്പോൾ ഇത് ഉപകാരം ചെയ്യാൻ കഴിയും ഇതിന് ഉപദ്രവം തടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന അത്തരം മലിനമായ വിശ്വാസത്തിലേക്ക് വരെ ജനങ്ങളെ അത് ഒരു ഒരുപക്ഷെ ജനങ്ങൾ പോകുമായിരിക്കാം അതുകൊണ്ട് ഖെമാൻഹുൽ ആന മുഷാഹിദൻ ഫിമാ ദുനഹ അതല്ലാത്ത വൃക്ഷങ്ങളുടെ പേരിൽ മരങ്ങളുടെ പേരിൽ ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നത് പോലെ വിശ്വാസ രംഗത്ത് ജനങ്ങൾക്ക് അത് വലിയൊരു പരീക്ഷണമായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം അത് അപ്രത്യക്ഷമായത് വൈലിഖിൻ അതിലേക്കാണ് മഹാനായ ഇബിൻ ഒമർ തൻ്റെ കൗലിലൂടെ സൂചിപ്പിച്ചത് ഖാനത്ത് അതെ അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിരിക്കാം ഏത് ഐ ഖാൻ അതെ അത് അവരുടെ മേൽ അപ്രത്യക്ഷമായി എന്നത് അതവർ പിന്നീട് കണ്ടിട്ടില്ല എന്നത് അല്ലാഹു ചെയ്തു കൊടുത്ത കൊടുത്തായിരിക്കുമെന്ന് അതുണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ ഇതേപോലെ അതിൻ്റെ മേൽ പോയി തടവിയിട്ടും മുത്തിയിട്ടും ഒക്കെ ബറുക്കത്തെടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് സഹാബി പറയാണ് അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് റഹ്മത്തായതുകൊണ്ടാണ് അത് ഏറ്റവും വലിയൊരു ന്യാമത്താണ് എന്ന് സഹാബി പറയാ എന്നിട്ട് വേറെ ചില ആളുകൾ ലൈവിൽ വന്ന് പ്രസംഗിക്കുക ഉമർ അലി അള്ളാഹുഖു മുറിച്ച് കളഞ്ഞ വൃക്ഷം അതല്ല ആ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉമർ അലി അള്ളാഹുൻഖു ശുദ്ധ ജഹാലത്ത് വിവരക്കേട് ജനങ്ങളോട് പ്രസംഗിച്ച് ഈ നിലക്കുള്ള വൃത്തികെട്ട വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുകയാണ് മഹാനായ ഇമാം നബബി റഹിമഹുല്ലയും തൻ്റെ ഷറഹുൽ മുസ്ലിമിൽ ഇമാം ഹജർ രേഖപ്പെടുത്തിയ അതേ ആശയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇരുന്നൊരു സ്ഥലത്ത് പോയി ഇരിക്കുക അവിടെ പോയി ബറക്കത്തെടുക്കുക അങ്ങനൊരു ഏർപ്പാടി സ്ലാമില്ല വഹയിറങ്ങിയ ഗുഹയല്ലേ ഹെറാ ഗുഹ അള്ളാഹുവിൻ്റെ റസൂലിന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഒരുപാട് വർഷക്കാലം മക്കത്ത് താമസിച്ചില്ലേ ഒരിക്കലെങ്കിലും അവിടേക്ക് പോയോ സ്വഹാബത്ത് പോയോ അവിടെ പോയി ബറക്കത്തെടുത്തോ അള്ളാഹുവിൻ്റെ റസൂൽ ആരാധന ചെയ്ത അവിടുന്ന് നിന്ന് ഇറങ്ങിയ ഗുഹയല്ലേ ഇത് നമുക്കിവിടെ നിന്ന് ഇരിക്കാം നമസ്കരിക്കാം വറക്കത്തെടുക്കാം പോയില്ല സ്വഹാബത്ത് ഹിജറയ്ക്ക് ശേഷം വീണ്ടും മക്കയിൽ പല പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ പോയില്ല സ്വഹാബത്ത് പോയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത് വളരെ ഗൗരവമാണ് വളരെ ഗൗരവമായ വിഷയമാണ് ആളുകളെ കൊണ്ട് ഈ നിലക്കുള്ള ശിർക്കിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്ന അവസ്ഥ ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാട്ടിൽ നിന്ന് ഉമ്പ്രക്ക് വരുമ്പോൾ പ്രവാചക ചര്യ അനുസരിച്ച് ഉമ്പ്ര നിർവഹിക്കും എന്ന് ഉറപ്പുള്ള ഗ്രൂപ്പിൻ്റെ കൂടെയല്ലാതെ ഒരിക്കലും നമ്മൾ ഉമ്പ്രക്ക് വരരുത് ഇതൊരു നസീഹത്താണ് എൻ്റെ സഹോദരങ്ങളോട് ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും നമ്മുടെ ഏറ്റവും വലിയ കൽബിലുള്ള ഈമാനും അത് പലരും പോക്കറ്റടിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രവാചകൻ സല്ലിസ്വലാമ പറഞ്ഞില്ലേ ഹുതുഅന്യമനാസിക്കും ഞാൻ പഠിപ്പിച്ച നിലക്ക് ഉമ്പ്രകർമ്മം ആ അത് ആ നിലക്ക് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്ത് അവരുടെ കൂടെയായിരിക്കണം നമ്മൾ വരേണ്ടത് ഉമ്പ്രക്ക് വേണ്ടി ഉമ്പ്രയുടെ പേരിൽ വലിയ ചൂഷണം എന്ന നിലനിൽക്കുന്നുണ്ട് പലരെയും പല ഗ്രൂപ്പുകളും കൊണ്ടുവന്ന് ഈ നിലക്കുള്ള പ്രവർത്തികൾ ചെയ്യിപ്പിച്ച് വളരെ നഷ്ടം പറ്റിയ ഖേദം പ്രകടിപ്പിക്കുന്ന എത്രയോ ആളുകൾ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മെസ്സേജ് എല്ലാവരിലേക്കും നമ്മൾ ഷെയർ ചെയ്യുക ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുക സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അവസാനം ല ഇല ഹൈല്ല ഉരുവിട്ട് കൊണ്ട് മരണപ്പെടുവാനും അള്ളാഹുസ്ബഹനഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു വസ്സലാം വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു